ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കാണിക്കുന്നത്. ഡെക്കാപേജ് ഇതേപോലത്തെ ഒരു അലൂമിനിയം കെറ്റിലിൽ ചെയ്യുന്ന ക്രാഫ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു പെയിൻറ്റിങ് തന്നെയാണ്, പക്ഷേ നമ്മൾ വരച്ചിട്ടല്ല, പിക്ചറൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്നുകൂടി ഇനേബിൾ ചെയ്യാം, എങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ ഇതേപോലത്തെ വൈറ്റ് അക്രിലിക് പെയിൻ്റ് കൊണ്ട് ഫസ്റ്റ് കോട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ജോവീസിൻ്റെ ബേസ് കോട്ടാണ് എടുക്കുന്നത്. ഇത് ടെമ്പേറ പെയിൻ്റാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ക്രീമി ആയതുകൊണ്ട് വേറൊരു വൈറ്റ് അക്രിലിക് പെയിൻറ് കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനിതേപോലെ അതിൻ്റെ ലിഡിനും പിന്നെ അതിൻ്റെ ബോട്ടിലിനും കൂടെ ഒരു കോട്ട് കൊടുത്തു. അത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം രണ്ടാമത്തെ കോട്ട് കൂടെ കൊടുക്കുകയാണ്. ഫസ്റ്റ് കോട്ട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ സെക്കൻഡ് കോട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് പൊളിഞ്ഞു വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് കോട്ടും നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ റൈസ് പേപ്പറോ അല്ലെങ്കിൽ ഫോട്ടോ പ്രിൻ്റർ നമുക്കെടുക്കാം. ലാമിനേഷൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ഗിഫ്റ്റ് പേപ്പർ ഒക്കെ നമുക്ക് ഇതേപോലത്തെ ആർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിതിപ്പോൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു ഡെക്കാപേജ് റൈസ് പേപ്പറാണിത്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെള്ളത്തിൽ നനച്ചിട്ട് സൈഡൊക്കെ ഒന്ന് കീറിയെടുക്കാം. സിസറുകൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റിക്ക് ചെയ്തെടുക്കുമ്പം നല്ലൊരു പെർഫെക്ഷൻ കിട്ടിയെന്ന് വരില്ല. അപ്പം നമുക്കിതേപോലെ ബ്രഷ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് സൈഡിലൂടെ ഒന്ന് നനച്ച് കൈകൊണ്ട് കീറിയെടുക്കാം. എന്നിട്ട് എക്സസ് വരുന്ന പോർഷനൊക്കെ നമുക്ക് ഇതേപോലെ വീണ്ടും ഒന്ന് ബ്രഷ് കൊണ്ട് നനച്ച് കൊടുത്തിട്ട് കീറി മാറ്റിയെടുക്കാം. ഇതിന് യൂസ് ചെയ്യുന്നത് ഗ്ലൂവും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മോഡ്പോഡ്ജാണ്, ഹോം മെയ്ഡ് മോഡ്പോഡ്ജാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേഷനറി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ ഗ്ലൂവും 1 സ്പൂൺ വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള മോഡ്പോഡ്ജാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് നമ്മൾ എവിടെയാണോ സ്റ്റിക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ മോഡ്പോഡ്ജ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ പിക്ചർ അവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു കോട്ടോടെ ഗ്ലൂ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിൻ്റെ റിങ്കിൾസൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാം. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് വിരൽ വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം കുതിർന്ന് കിടക്കുകയാണല്ലോ. അപ്പം ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിങ്കിൾസൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പം നമുക്ക് ഇനി ഒട്ടിക്കാനുള്ള പിക്ചേഴ്സും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിരിക്കുന്ന പിക്ചേഴ്സൊക്കെ നമുക്കിതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഒരുപാട് പിക്ചേഴ്സൊന്നും സ്റ്റിക്ക് ചെയ്യുന്നില്ല, അത്യാവശ്യം 2-3 എണ്ണം മാത്രമേ ഇതിൻ്റെ മേലെ ഒട്ടിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് മുഴുവനായിട്ടൊന്ന് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാം. ഇപ്പം നമ്മളിതിൻ്റെ ലിഡിൻ്റെ മേലെയും കുഞ്ഞു പൂക്കൾ അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലീഫ് ഗ്രീനാണ് ഞാൻ ഇതിൻ്റെ മേലേക്ക് പെയിൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും പിന്നെ ലെമൺ യെല്ലോയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരിത്തിരി വൈറ്റ് കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഒരു പുറമേയുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഇതേപോലത്തെ ഒരു സ്പഞ്ച് ബാർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ മേലെ നമുക്ക് ഈ ഒരു ലെമൺ യെല്ലോൻ്റെ ഒരു ഹൈലൈറ്റും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് ലെമൺ യെല്ലോ, അതിനുശേഷം മുന്നേ അടിച്ചിരിക്കുന്ന പെയിൻറ് ആറി വരുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു യെല്ലോ ഷെയ്ഡും അതിൽ കാണണം, ഗ്രീനും കാണുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ടും യെല്ലോ ചെയ്യുന്നില്ല,
അവിടെവിടെയായിട്ട് മെർജായിട്ട് നിൽക്കുന്ന രീതിയിലാണ് യെല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മുഴുവനായിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഗ്രീൻ കളറൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പിക്ചേഴ്സിൻ്റെ ഒക്കെ സൈഡിൽ കാണുന്ന വൈറ്റ് ഒക്കെ ഒന്ന് നോർമൽ ബ്രഷ് വെച്ചിട്ട് യെല്ലോവും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പം വൈറ്റ് സ്പോട്ട് എവിടെയൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ ഒന്ന് നമുക്ക് ഈ രണ്ട് പെയിൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഹാൻഡിൽസിൻ്റെ ഒക്കെ ഉള്ളിൽ കാണുന്ന വൈറ്റ് കളറൊക്കെ നമുക്ക് ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഈ പിക്ചേഴ്സിനൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ യെല്ലോ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് പോലെ കൊടുത്തിട്ട് ആ പിക്ചേഴ്സിനെ ഒന്ന് എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതേപോലത്തെ ഹാൻഡിൽസിൻ്റെ ആ ഡോട്ട്സിനൊക്കെ യെല്ലോ കുറച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇതിലുള്ള ഫ്ലവേഴ്സിനൊക്കെ ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ഗ്ലൂ ഒക്കെ അതിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ഡള്ളായി. അപ്പോൾ ഇതേപോലെ വൈറ്റും പിങ്കും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഫ്ലവേഴ്സിനൊക്കെ ഒന്നുകൂടെ ഒന്ന് കളർ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ വാട്ടർ കളർ ഇല്ലാത്തതുകൊണ്ടാണ്, വാട്ടർ കളർ ഉണ്ടെങ്കിൽ അത് മതി, അതാകുമ്പോൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡിൽ നമുക്ക് കിട്ടുകയും ചെയ്യും, നല്ലൊരു ഷെയ്ഡിങ്ങും ആയിരിക്കും. അപ്പോൾ വാട്ടർ കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ലീഫൊക്കെ സാപ്പ് ഗ്രീന് വെച്ചിട്ടും ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ അതിൻ്റെ ഹാൻഡിൽസിൻ്റെ ഒക്കെ ഡോട്ട്സിന് പേൾ മെറ്റാലിക്കിൻ്റെ കോപ്പർ ഷെയ്ഡിലും ഗോൾഡ് ഷെയ്ഡിലും മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ലിഡിൻ്റെ ഹാൻഡിൽ ഉണ്ടല്ലോ ബ്ലാക്ക് കളറിലുള്ള, അതിനും കൂടെ രണ്ട് കൂട്ട് ഈ ഒരു കോപ്പർ ഗോൾഡും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡ്സിലൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രഷ് മാത്രം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ എന്താ പറയുക, ആൻറ്റിക് ടച്ചൊക്കെ കിട്ടുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പെയിൻ്റൊന്നും ടച്ച് ചെയ്യാതെ കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള പിക്ചേഴ്സൊക്കെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് ഒന്ന് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആസ് യൂഷ്വൽ ഇതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് വാർണിഷും കൂടെ ഉറപ്പായിട്ട് കൊടുക്കണം. പിന്നെ ഇത് പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർ പ്രൂഫ് ആക്കാനുള്ള മെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് വാർണിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിന് മുന്നേ നമുക്ക് ഈ ഹാൻഡിൽ ഒന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിന് ഞാനിവിടെ ഈ ഒരു ജൂട്ട് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അല്ലത്തെ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് ഇല്ലാത്തവർക്ക് നോർമൽ ഫെവിക്കോളോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു ജൂട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ചുറ്റിയെടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് അതിനെ ഒന്ന് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡൊന്ന് മാറ്റിയെടുത്താലും മതി. അപ്പോൾ ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കയ്യിലുള്ള എന്തെങ്കിലും പഴയ യൂസ് ചെയ്യാത്ത പാത്രങ്ങളോ അല്ലെങ്കിൽ ഇതേപോലത്തെ കെറ്റിലോ വാങ്ങിയിട്ട് ഒന്ന് ഇതേപോലെ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഹോം ഡെക്കറാണ്. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് പ്ലാന്റ്സും അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഗിഫ്റ്റായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാർണിഷാണ്. വാർണിഷ് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് തന്നെ വാർണിഷ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പെയിൻറ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം വാർണിഷ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെയിൻറ്റൊക്കെ ഇളകിപ്പോകും. കെറ്റിൽ വാർണിഷൊക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ തന്നെ അറിയിക്കണേ. പിന്നെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. അതുവരെ ബൈ, എല്ലാവരും ടേക്ക് കെയർ.